ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വെളിച്ചത്തിന്റെ വിസ്മയത്തിനാണ് ഷാർജ തയ്യാറെടുക്കുന്നത്. ഫെബ്രുവരി 7-ാം തീയതിയാണ് ഷാർജ ലൈറ്റ് ഫെസ്റ്റിവൽ ആരംഭിക്കുന്നത്, പ്രകാശത്തിന്റെ ഉത്സവം ആരംഭിക്കുന്നത്. ലൈറ്റ് ഫെസ്റ്റിവലിന് മുന്നോടിയായിട്ടുള്ള ലൈറ്റ് വില്ലേജ് ഇന്ന് സന്ദർശകർക്ക് മുന്നിൽ തുറന്നിരിക്കുകയാണ്. നാളെ മുതലാണ്, ഫെബ്രുവരി 1 മുതലാണ് ഇങ്ങോട്ട് പൊതുജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടാകുക. ഷാർജ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ചെയർമാനാണ് ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത്. എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം 5 മണിക്കാണ് ഷാർജ ലൈറ്റ് ഫെസ്റ്റിവൽ ആരംഭിക്കുക. ഷാർജ ലൈറ്റ് വില്ലേജ് സന്ദർശകരെ സ്വീകരിക്കുക. തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം 5 മുതൽ രാത്രി 12 മണി വരെയും മറ്റ് ദിവസങ്ങളിൽ വെള്ളി ശനി ഞായർ വാരാന്ത്യ അവധി ദിവസങ്ങളിൽ അത് പുലർച്ചെ 1 മണി വരെയും പ്രവർത്തിക്കും ഷാർജ ലൈറ്റ് വില്ലേജ്. അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ എമിറേറ്റിന്റെ ഷാർജയുടെ 12 ഭാഗങ്ങളിലായിട്ടാണ് ഇത്തവണ ലൈറ്റ് ഫെസ്റ്റിവൽ ഒരുക്കിയിട്ടുള്ളത്. ബിയ ആസ്ഥാനമുണ്ട്, പോലീസിന്റെ ആസ്ഥാനമുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് നമ്മൾ ഷാർജ യൂണിവേഴ്സിറ്റി ഹാളാണ്, യൂണിവേഴ്സിറ്റി സിറ്റി ഹാളാണ്. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലൈറ്റ് ഫെസ്റ്റിവലിന്റെ കാഴ്ചകളൊക്കെ ഒരുക്കുക. ലൈറ്റ് വില്ലേജും അതിനു തൊട്ട് മുന്നിൽ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. ഷാർജ ലൈറ്റ് ഫെസ്റ്റിവൽ 7-ാം തീയതി ആരംഭിച്ച് ഈ മാസം ഫെബ്രുവരി 12 വരെ 18 വരെ നീണ്ടു നിൽക്കുന്നതായിരിക്കും. 7 മുതൽ 18 വരെ നീണ്ടു നിൽക്കുന്നതായിരിക്കും ഷാർജ ലൈറ്റ് ഫെസ്റ്റിവൽ. അത്രയും ദിവസങ്ങളിൽ ഷാർജ വില്ലേജും ലൈറ്റ് വില്ലേജും സന്ദർശകരെ സ്വീകരിക്കും. അവിസ്മരണീയമായിട്ടുള്ള ഒരു കാഴ്ചയാണ് സന്ദർശകർക്ക് ഷാർജ ഇത്തവണ ഒരുക്കുന്നത്. റിഫ്ലക്ഷൻ എന്നുള്ളതാണ് തീം. അത് സന്തോഷത്തിന്റെ, ഇവിടെ വരുന്ന സന്ദർശകരുടെ സന്തോഷത്തിന്റെ, ഷാർജയുടെ സംസ്കാരത്തിന്റെ ഒക്കെ ഒരു പ്രതിഫലനമായിട്ടാണ് റിഫ്ലക്ഷൻ എന്ന തീമിൽ വെളിച്ചത്തിന്റെ വിസ്മയം ഒരുക്കുന്നത്. ഷാർജയിൽ നിന്നും മുഷീർ കൊടിയിലൊപ്പം സുരേഷ് വെളിമുറ്റം, മാതൃഭൂമി.